അച്ഛാമാരെ, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. നമ്മ ഇന്ന് പോകാൻ പോകുന്നത് പാൽക്കുളം മേടലാണ്. നമ്മിപ്പോൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വഴി അങ്ങോട്ടേക്ക് കാണിക്കണത് മാപ്പിൽ. അപ്പോൾ പോകാനായിട്ട് ഇങ്ങനെ വന്ന വീട്ടിൽ വെറുതെ ഇരിക്കണ വീട്ടിൽ വെറുതെ അല്ല, ഇന്ന് കുറച്ച് ബോറടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓടാൻ ഇന്ന് ഓൺലൈൻ ഓടാനൊന്നും പോയില്ല. ഇപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് ബോറടിച്ചിട്ട് ഒരു രക്ഷയില്ല, മടിയായിട്ട് പോകല സത്യത്തിൽ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകേണ്ടതെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കാൻ നേരത്താണ് എന്നാൽ പാൽക്കുളം മേട് ഒന്ന് പോയാലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ പാൽക്കുളം മേടിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി. പാൽക്കുളം മേട് കരിമ്പൻ ആൽപ്പാറ പാൽക്കുളം മേട്. അപ്പോൾ നമ്മുടെ ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് വഴി. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കുറച്ച് തോർന്നേക്കണ കാരണം റോഡ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. തെന്നലൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, കമോൺ ഗോയ്സ്, പൊളിക്കാം. അത്യാവശ്യം സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടില്ലേ. അപ്പോഴത്തെ ഒരു കടയുണ്ടായിരുന്നു, ആ കടയിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് അതുതന്നെ പൊക്കത്ത് പോയിട്ട് എന്തെങ്കിലും അടിക്കാലോ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഓഫ് റോഡ് സ്റ്റാർട്ടാണ് ബ്രോ. പൊളി മൂടമ്പാടി നടക്കണ ചട്ടിയെങ്കിലും പോണ. യെസ്, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. സ്റ്റാർട്ടിങ് അല്ലേ, വലിയ കലിപ്പം ഉണ്ടാവില്ല. പോകെ പോകെ ടഫ് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പാൽക്കുളം മേട്, അതുകൊണ്ട് വലിയ പിടുത്തില്ല ഈ റൂട്ട്. നോക്കാം നോക്കാം എന്തായാലും. യെസ്, കമോൺ കമോൺ. ചേട്ടനോട് ചോദിച്ചപ്പോ മഴ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞപ്പോ ആന വന്നില്ല എന്ന് പറഞ്ഞ. അപ്പൊ മഴയത്തേക്ക് ഇവിടെ ആന വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പുള്ളി പറയണത് ഈ ഭാഗത്തോട്ടൊക്കെ. ഇപ്പൊ ആനയൊന്നും വന്നില്ല എന്ന് പറഞ്ഞ. അതുകൊണ്ട് ആനയൊന്നും ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിൽ നമുക്ക് പൊളിച്ചങ്ങോട്ട് പോവാം. കുഴപ്പമില്ല, കേറെ കേറാണ് പണി പോകണെന്നാണ് നമ്മുടെ ഒരു വിഷയം. ഏറ്റവും ടാസ്കാണ്. ഇല്ല കുഴപ്പമില്ല, പോട്ടെ പോട്ടെ പോട്ടെ, ആടി ആടി ഓടി. അങ്ങട് മുത്തേ, പിന്നെന്തിനാണ് മുത്തേ ഞാൻ നിന്റെ കൂടെ നിക്കണത്? അങ്ങോട്ട് കേറി പോവും, അങ്ങോട്ട് പോട്ടങ്ങൾ. പോട്ടങ്ങട്, നമ്മുടെ എക്സ്പൾസിൻ്റെ രണ്ടാമത്തെ ഓഫ് റോഡ് ആട്ടോ. ഇതിനു മുമ്പ് മുളന്തണ്ട് പോയിട്ടുണ്ട്. മുളന്തണ്ട് പോയിട്ട് നമ്മൾ അലച്ചു ചെല്ലിയൊക്കെ വീണതാണ്. പക്ഷെ അന്ന് ഞാൻ വ്ളോഗൊന്നും ചെയ്തില്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതിട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ, അല്ലാതെ ഞാൻ യൂട്യൂബിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു വെള്ളമൊന്നും ഇല്ല, ചെറുതാണ്. അയ്യോ അയ്യോ അയ്യോ, ഓട്ടങ്ങട് ഓട്ടമുത്തേ. ഇതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിശ്വസിക്കാം. ചാടി ചാടി പോട്ടെ, ചാടി ചാടി പോട്ടെ. അമ്പൂ, കല്ലടിച്ചോണ്ട്. അമ്പൂ, നമ്മുടെ അടിയിൽ കല്ലടിച്ചോണ്ട്. ഇത് കുറച്ച് ടാസ്ക് ആണ്. നോക്കട്ടെ
ഇതിൽ ടാസ്ക് ഇല്ല ഗൈസ്, ചാടിപ്പോയി. ഒരട്ടങ്ങോട്ട് ആ ഇത് ടാസ്ക്കാണ് മോനെ. കുഴപ്പമില്ല, എൻ്റെ കലിപ്പില്ലാതെ ഇഷ്ടോട്ട് പോകുന്നു പോയിസ്. അടിപൊളി, കയറി 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 കയറി. ഏതെങ്കിലും ഒരു ട്രാക്ക് പിടിക്കാം. അടിപൊളി, വേറെട്ടങ്ങട് ചാടി കിട്ടി 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 ചാടി 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 പോട്ടെ. ഏറ്റവും ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം. ഓഹോ, ആരാണ് ഇവിടെ ഞാൻ? ആ പാട്ട് പറഞ്ഞില്ല, ഞാനാണ് ഇവിടെ കാർത്തു. ഇതായിരുന്നല്ലേ ഒളിച്ചോ കല്ലി താലി തട്ടി. ആഹാ, അടിപൊളി. ഇറട്ടങ്ങട് പിന്നെ എന്തിനാണ് മൊത്തേ? അമ്പോ പൊളി ആണല്ലേ ഇത്, പൊളി മൂടം പാടി. അടിപൊളി കേരട്ടങ്ങള്. ആഹാ, അടിപൊളി. പവർ വരട്ടെ, പവർ വരട്ടെ, പവർ പവർ. അടി ചിന്ന ചിതറി അങ്ങോട്ട് പോട്ടങ്ങട്. ഓ ഏതാ, yes, cool baby. ഇല്ല, ടാസ്ക്. എങ്ങാടാണ് പോണ മുത്തെ? കയ്യിന്ന് പോണേള്ള. ആ ഇങ്ങോട്ട് കയറട്ടെ. ആനപ്പിണ്ടോ? പഴയതാണ്, ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. ഞാൻ അഥവാ ഇനി വന്നാൽ ഒന്നും ചെയ്യാനില്ല, ആന എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. കാരണം ഇവിടെ നിന്ന് ഇങ്ങാടിട്ട് ഓടാനാണ് ഞാൻ. പൊട്ടങ്ങട്, എന്തായാലും കേറട്ടങ്ങട്, കേറട്ട. ആഹ, ഓഹോ, ഈഹി. ആ കേറട്ടെ. ആ പൊടി മുത്തുമോട് മുത്തേ, തേടങ്ങ് വെച്ചിട്ടിങ്ങനെ കണ്ട്രോൾ കണ്ട്രോൾ. ആ പോട്ടെ പോട്ടെ. പോകട്ടെ, കുറച്ച് താഴട്ടെ, കുറച്ച് പോകട്ടെ, കുറച്ച് താഴട്ടെ. അടിപൊളി. ആഹാ, ഓപ്പൺ ഏരിയയുള്ള പുൽമേട്. എന്തോരം ചീവിടിന്റെ ശബ്ദം എന്നറിയാവോ? ശരിക്കും ഒരു പ്രകൃതിയുടെ ശബ്ദം ഇവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാം.
നല്ല രസമുണ്ട്, സൈലൻ്റ്, ഭയങ്കര സൈലൻ്റ്. നോക്കണം, പോവാം. പവർ വരട്ടെ, പവർ. നമ്മ വന്നതിന് മുമ്പ് കുറച്ച് പിള്ളേർ അവിടെ പൊക്കത്തുണ്ടെന്ന, പൊക്കത്തോട്ട് കയറി പോയിട്ടുണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. താഴത്ത് നിന്ന് വെച്ചേ വേറെ ടീം ഉണ്ടാവും, അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓ, കയറി കയറി വരാൻ നേരത്ത് മഞ്ഞി കൂടിക്കൊണ്ടിരിക്കുന്നു. കോയ്സ് നല്ല സൈഡിലോട്ടൊക്കെ ഉള്ള വ്യൂ കാണാനായിട്ട് ഒരു രക്ഷയില്ല. കേരള മുത്തേ എന്താണ്, നരപ്പേട്ടയിലെ മാറിച്ച പോലെ. സെറ്റ് സെറ്റ്. ഓ, ഇതുണ്ടട്ടാ, അടിപൊളി. ഈ മലയാണ് തോന്നുന്നു മെയിൻ അട്രാക്ഷൻ. എനിക്ക് വന്നതായിട്ടൊരു ആ മലയിലോട്ട് കയറ്റാൻ പറ്റുമോ? ജീപ്പ് കയറും വഴി കാണുന്നുണ്ടല്ലോ. യ്യോ, വലിയ ടാസ്ക് കേട്ടോ അതിൽ കയറ്റുക എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വഴി കണക്കുണ്ട്, നമുക്ക് ഈ വഴി ഒന്ന് കയറി നോക്കാം. അതിലെ പോകാം, വന്നിട്ട് കയറാം. ഗൈസ് കേറിക്കോ, മുത്ത നമ്മുടെ മുത്ത, ഇങ്ങോട്ട് ചിക്കടി മുത്ത, കേറി മുത്ത, നമ്മുടെ മുത്ത. ആഹാ, പൊളി പൊളി. ഗൈസ്, ഇനി എങ്ങടെ പോകേണ്ടത്? തമ്പുരാൻ അത്രേ ഉള്ളൂ. എവിടെയും പോവാം. ഇങ്ങോട്ട് പോണ്ട, ഇവിടെ ഒരു വഴി കിടപ്പുണ്ട്, ഇതിലൊരു വഴി കിടപ്പുണ്ട്. ഈ കുരിശ് നമുക്ക് അവിടെ, കുരിശിൻ്റെ അവിടെ ആദ്യം പോവാം, എന്നിട്ട് നോക്കാം നമുക്ക്. അടിപൊളി, എന്റെ പൊന്നോ, നമ്മ ടോപ്പിലെത്തിയിരിക്കുന്നു ഗൈസ്. ഇതായിരിക്കും ടോപ്പ്, നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. നമുക്ക് നോക്കാം കുറച്ചു നേരം, നമുക്ക് ഇവിടെ നിന്ന് ഇരുന്നിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്നു. പുല്ലിൻ്റെ ഇടയിൽ കൂടി നമുക്കൊന്ന് ഓടിച്ചങ്ങ പോവാം. സെറ്റാണുള്ള ഹോമേ, ടോപ്പാണ്. ഇത് 360 ഡിഗ്രി വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ ശരിക്കും വന്നേക്കുന്നത്. കാട്ടിപ്പൊളി സെറ്റ്. നോക്കി എന്തോരോ ഇത് കാണാൻ പറ്റണ്ടെന്നാവും, ഇങ്ങനെ മലനിരകൾ. ഓഹ, പൊളി മൂടി മോനെ കേട്ടിരിക്കണല്ലോ. ഇവിടെ കയറിയിട്ടുണ്ടെന്നാ പറഞ്ഞ പുള്ളേര്, പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. അമ്പൂ, ഇതിൽ കേറ്റിട്ടുണ്ട് ദൈവം. ഇത് എന്ത് കുത്തനുകൾ കയറ്റത്? നടന്നു പോയിട്ടുണ്ടാവാൻ ചാൻസ്, പക്ഷെ അവിടെ ഒരു ജീപ്പ് കയറിയതുപോലെ കാണുന്നുണ്ട്. കേറ്റിട്ടുണ്ടെങ്കിലോ, ഒരു പുലിയാണ്, ഒന്നും പറയാനില്ല. എന്ത് സ്ലോപ്പ്, ഇതിങ്ങനെ കിടക്കുക, എങ്ങനെ കേറ്റിന്നാവും തമ്പുരാനെ? കേറ്റിട്ടുണ്ടാവോ അറിയില്ല. അടിപൊളി സ്പോട്ടാണ്, പൊളി മൂട്, രക്ഷിത. ടോപ്പായി, ടോപ്പിലെത്തി അമ്മ. വാ, സത്യം പറഞ്ഞ നമ്മ ഒറ്റക്കാട്ട് ഇവിടെ. വേറെ പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആ ചേട്ടൻ. പക്ഷേ ഇവിടെ അടിപൊളി, കുറച്ച് ദിവസം എങ്ങും പോയില്ല. മൈൻഡ് ആകെ ബോറായിരുന്നു. ഇന്നങ്ങനെ ഇരുന്നപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചു, മടി. രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ ഓടാൻ പോകാനായിട്ട് ഭയങ്കര മടി. ഓൺലൈനിൽ ഊബർ ഓടാൻ പോകാൻ ഭയങ്കര മടി. വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ അന്നാ പിന്നെ ഒന്ന് പാൽക്കുളമ്മയുടെ അങ്ങ് പോയാലോ എന്ന് വിചാരിച്ചു, നേരെ ഇങ്ങോട്ട് വിട്ടുപോന്നു. 11:30 കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഓ, രക്ഷയില്ല കേട്ടോ, വന്നത് നന്നായെന്ന് എനിക്കിത് തോന്നി. അടിപൊളി, ഒന്ന് മൈൻഡൊന്ന് റീഫ്രഷായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഭയങ്കര സന്തോഷം. അടിപൊളി, ഇത് കാണുമ്പോൾ എന്തോ മനസ്സിനെന്തോ സന്തോഷമാണ്.
അത് ഒറ്റക്കും കൂടി ആയതുകൊണ്ടേ എനിക്ക് ഒറ്റക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വന്ന സ്ഥലത്തും ഇപ്പം ഞാൻ ഒറ്റക്കാണ്. അത് കുറച്ചും കൂടി ഒരു ഇരട്ടി മധുരം പോലെ, എന്തൊരു ഒറ്റക്ക് എനിക്കറിയില്ല അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. ഒറ്റക്ക് ട്രാവൽ ചെയ്യാനും ഒറ്റക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ വന്നിരിക്കുക എന്നുള്ള ഒരു സുഖം തന്നെയാണ്. എന്താണെന്നറിയില്ല, ഡേഞ്ചറാണ്. പക്ഷേ ഒറ്റക്ക് ട്രാവൽ ചെയ്യണോ എനിക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു എക്സ്പ്ലോർ ചെയ്യുമ്പോഴുള്ളൊരു സുഖം സത്യത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഭയങ്കര സാഡായിരുന്നു കുറച്ച് ദിവസം. എന്തായാലും ഓവർകം ചെയ്ത് വരണ്ടല്ലോ. ഓ മൈ ഗോഡ്. കാറ്റ് കാരണം ഡിസ്റ്റർബ് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ശബ്ദത്തിൽ ഒച്ചയിൽ സംസാരിക്കുന്നു. അവിടെ നിന്ന് ഒരു ടീംസ് വരുന്നുണ്ട്. താഴത്ത് ആന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് രണ്ട് കൂട്ടുകാരന്മാരെ കിട്ടി നമുക്ക്. അപ്പോൾ നമ്മൾ ആനയിൽ നിന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സാധാരണ ഇതിന് ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഓടിപ്പോരാത്, നമ്മളിപ്പോൾ ആനയുടെ അങ്ങോട്ട് പോകണം. അവന്മാർ കണ്ടെന്ന് പറഞ്ഞിട്ട് ആ കൂട്ടുകാരന്മാർ പോയിട്ട് വരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുന്ന ആനേനെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇത് നോക്കിയ രക്ഷയില്ലല്ലേ, കിട്ടില്ല. ഓ എന്നോ, ഇവിടെ കണ്ട ആന വന്ന് അവർ പറഞ്ഞാണ് താഴ്ത്തുന്ന ആന കയറി വരുന്നുണ്ട് എന്ന് പറഞ്ഞ്. നമുക്ക് നോക്കാം ആനേനെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഇവിടെ പതുക്കെ പോവാം. ഇങ്ങോട് വളവ് തിരിഞ്ഞ് വരുമ്പോഴേ ആന കണ്ട് നോക്കി പോവാം. ആനയുടെ നെഞ്ചത്ത് നിന്ന് ചാടി കൊടുത്തു കഴിഞ്ഞാൽ നോക്കട്ടെട്ടാ. ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടാ. ഏയ് ഇവിടെയൊന്നും ഇല്ലല്ലോ. മറ്റപ്പെട്ട് വൈദ്യുട്ട് എടുക്കാൻ വേണമെന്നോ ആനപ്പിണ്ട കിടക്കണ്ട.